കൊല്ലത്ത് പരവൂരിൽ അമ്മയ്ക്കും മകനുമെതിരെ സദാചാര ഗുണ്ടായിസം ഒരാൾ നടത്തിയിരുന്നു ഇയാളെക്കുറിച്ച് പോലീസ് തുടക്കം മുതൽ തന്നെ അന്വേഷിച്ചു വരികയായിരുന്നു എന്നാൽ ഒരു തുമ്പും ലഭിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അയാൾ പിടിയിലായിരിക്കുന്നു പിടിയിലായിരിക്കുന്നുവെന്ന വിവരമാണ് പുറത്തു വരുന്നത് അയാളുടെ പേര് ആശിഷ് എന്നാണ് തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആശിഷ് കേരള പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് പറവൂർ തെക്കുംഭാഗം ബീച്ച് റോഡിൽ തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം ഉണ്ടായത് എഴുകോൺ ചീരങ്കാവ് കണ്ണങ്കര തെക്കേതിൽ സജ്ന മനസ്സിലിൽ ഷംലയും മകൻ സാലുവും എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് കമ്പി വടികൊണ്ട് ക്രൂരമായി അടിക്കുകയായിരുന്നു വാഹനം അടിച്ചു തകർത്തുവെന്ന് രണ്ടുപേരും പോലീസിൽ പരാതിപ്പെട്ടു സാലുവിന്റെ കയ്യിൽ വെട്ടിപ്പരിക്കൽപ്പിക്കുകയും ചെയ്തു സാലുവിന്റെ കയ്യിലെ മുറിവ് ഗുരുതരമായതിനാൽ ഇരുവരെയും കൊല്ലത്തെ ആശുപത്രി ിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു മകനെ മർദ്ദിക്കുന്നത് കണ്ടാണ് കാറിൽ നിന്നും അമ്മ ഇറങ്ങി വന്നത് ഈ സമയം അതുവഴി പോയ ആളുകൾ വാഹനം നിർത്തിയതല്ലാതെ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം അന്വേഷിക്കുകയോ പ്രശ്നത്തിൽ ഇടപെടാൻ താല്പര്യപ്പെടുകയോ ചെയ്തില്ല എന്നാണ് അമ്മയും മകനും പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നത് പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് കരുതി ഞങ്ങൾ മടങ്ങാൻ തുടങ്ങിയപ്പോൾ അയാൾ പിന്നാലെ എത്തി കാറിന്റെ മുൻഭാഗത്തെ ചില്ല് അടിച്ചു തകർത്തുവെന്നാണ് ശംല പറയുന്നത് മർദ്ദനമേറ്റ ശേഷം അമ്മയെയും മകനെയും കള്ളക്കേസിൽ കൊടുക്കാനും പ്രതിശ്രമിച്ചു ആടിനെ കാറിടിച്ചത് ചോദ്യം ചെയ്തപ്പോൾ തൻ്റെ സഹോദരനെ മർദ്ദിച്ചെന്ന് കാണിച്ച് പറവൂർ തെക്കുംഭാഗം സ്വദേശിയായ യുവതി രാത്രി വൈകി പോലീസിൽ പരാതി നൽകി എന്നാൽ ആടിനെ വാഹനം ഇടിച്ചു എന്ന് പറയുന്ന ഈ പരാതി കള്ളപ്പരാതിയാണ് എന്നാണ് ഇൻസ്പെക്ടർ നിസാർ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇന്ന് പകൽ മുഴുവൻ ചർച്ചാ വിഷയമായിട്ടുള്ള ഈ ഒരു സദാചാര ഗുണ്ടായുസത്തിൽ പ്രതി അറസ്റ്റിലായിരിക്കുന്നു തമിഴ്നാട്ടിലേക്ക് ഒളിച്ചു കടക്കുന്നതിനിടയിലാണ് പോലീസ് ഇയാളെ പിടികൂടിയത് ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരുന്നു ഇയാൾ പറയുന്നത് പോലെ എന്തെങ്കിലും അവിടെ സംഭവിച്ചിട്ടുണ്ടോ ആടിനെ ഈ വാഹനം ഇടിച്ചിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള പരിശോധന നടത്തിയപ്പോൾ അത്തരമൊരു പരിശോ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസിന് ബോധ്യപ്പെട്ടത് ഇപ്പോൾ ആശിഷ് അറസ്റ്റിലായിരിക്കുന്നു